നമസ്കാരം. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളിയെ കാണാം, കാണാനാകും എന്ന് അഭിമാനത്തോടെ തെല്ലൊരു അഹങ്കാരത്തോടെ നമ്മൾ പറയാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് സത്യവുമാണ്. നമ്മൾ ചന്ദ്രനിൽ പോയാലും അവിടെ ചായക്കട നടത്തുന്ന നമ്മുടെ ശശിയേട്ടനെ കാണാം എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളും തമാശകളും ഒക്കെ നമ്മൾ നന്നായി ആസ്വദിക്കാറുമുണ്ട്. തീർച്ചയായും നമുക്കത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ലോകത്ത് എവിടെ പോയാലും മലയാളിയുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ധാരാളം മലയാളികളുണ്ട്, മലയാളി അസോസിയേഷനുകളുണ്ട്. ഒരുപാട് പേർ പ്രത്യേകിച്ചും ബോംബെ കേന്ദ്രീകരിച്ച് ഡൽഹി, അതുപോലെ തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ ബംഗാള്, അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ധാരാളം മലയാളികളുണ്ട്. കുറച്ച് മലയാളികളുടെ എണ്ണം കുറവ് എനിക്ക് തോന്നുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ മറ്റോ കാണുകയുള്ളൂ. പക്ഷേ സൈനികരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും മലയാളികളുണ്ട്. അപ്പോൾ ഈ മലയാളികൾക്കൊന്നും ഇപ്പോൾ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് കേൾക്കുന്നത്. എന്താണ് കാര്യം? മലയാളികൾക്ക് അന്യസംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ അവരെ പരിഹസിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് സൈനികൻ്റെ സഹധർമ്മിണി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അതായത് അവരുടെ ആ ക്വാർട്ടേഴ്സ്, അവരുടെ ആ ഗ്രൂപ്പിൽ 8-10 വീടുകളാണ് ഉള്ളത്. അതിൽ മലയാളികളായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി എന്തോ സാധനം വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോൾ ഹിന്ദി ഭാഷയിലും മറ്റും ആൾക്കാർ കളിയാക്കി ചിരിക്കുകയാണ്. എന്താണ് കാര്യം? എന്താണെന്നല്ലേ, ഞാൻ അങ്ങനെ നീട്ടി നീട്ടി അതിൻ്റെ കാര്യത്തിലേക്ക് വൈകുന്നില്ല, കടക്കാൻ വൈകുന്നില്ല. ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരെയും രാജ്യത്തെ പ്രമുഖരായ വ്യക്തികൾക്കെതിരെയും, അതായത് സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കെതിരെയും ഏറ്റവും കൂടുതൽ ഈ സൈബർ ആക്രമണം നടത്തിയതും അവരെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്തകൾ നൽകിയതുമൊക്കെ മലയാളി സമൂഹമാണ്, മലയാള മാധ്യമങ്ങളാണ്. അത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ? കഷ്ടം തന്നെ. അതായത് ഇവിടുത്തെ ഈ ഇത്തരം നടപടികൾ കാരണം മലയാളിക്ക് അന്യസംസ്ഥാനങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് എന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്നു. ഇതിപ്പോൾ ഒരനുഭവം മാത്രമല്ല, ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും. മലയാളിയാണോ, ആർ യു ഫ്രം കേരള, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണോ, അയ്യേ കഷ്ടം, നാണക്കേട്. നിങ്ങൾ കേരളം രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ടും രാജ്യത്തിനെതിരെയും രാജ്യത്തെ പ്രമുഖരായ വ്യക്തികൾക്കെതിരെയും ഭാരത് രത്ന അവാർഡ് നേടിയ ഇന്ത്യയുടെ പ്രതീകം തന്നെയായ സച്ചിൻ ടെണ്ടുൽക്കർക്ക് നേരെയും ഒക്കെ തന്നെ, സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന നിങ്ങൾക്ക് നാണമില്ലേ മലയാളിയാണെന്ന് പറയാൻ എന്ന ചോദ്യമാണ് അന്യസംസ്ഥാനക്കാർ ചോദിക്കുന്നത്. ഇവർ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് കടയിൽ പോകുന്നത്, ജോലിക്ക് പോകുന്നത്. ജോലിസ്ഥലത്ത് ചെന്നാലും ഇതുതന്നെയാണ് സംസാര വിഷയം എന്നാണ് അവിടെയുള്ള മലയാളികൾ നമ്മളെ അറിയിച്ചത്. ഇവിടെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സച്ചിൻ ടെണ്ടുൽക്കറുടെ മുഖത്ത് കരിയോലൊഴിച്ചു. യൂത്തന്മാരെ കൊണ്ട് അതേ പറ്റുകയുള്ളൂ. കാരണം അവർക്ക് അവരുടെ ആ സ്റ്റാൻഡേർഡ് കാണിച്ചേ പറ്റൂ. ഇവിടെ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് പരസ്യമായി കണ്ണൂരിൽ വെച്ച് റിജിൽ മാക്കുറ്റി എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പശുക്കുട്ടിയെ അതിക്രൂരമായി പബ്ലിക് റോഡിലിട്ട് വെട്ടിക്കൊന്നതും നമ്മൾ കണ്ടതാണ്. ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഭാരതത്തിൻ്റെ ഐക്കൺ, ഇന്ത്യയുടെ തന്നെ പ്രതീകം, ലോകാരാധ്യനായ ആ കളിക്കാരനെ, ആ വ്യക്തിയെ കരിയോയിലൊഴിച്ച് അപമാനിച്ച വിഷയം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് മലയാളികളെ അന്യസംസ്ഥാനക്കാർ പരിഹസിക്കുന്നത്, ഒറ്റപ്പെടുത്തുന്നത്. ഇത് മലയാളിയുടെ മാത്രം പ്രത്യേകതയാണ്. മലയാളത്തിൻ്റെ ആ ഗ്രൂപ്പുകളിലും പേജുകളിലുമൊക്കെ ഇടത്, ജിഹാദി, രാജ്യവിരുദ്ധ കൂട്ടായ്മകൾ ഈ വിഷയത്തിൽ ശക്തമായ സൈബർ ആക്രമണമാണ് ഈ കർഷക നിയമവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ഈ റിഹാനയുടെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ പോസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചതും മലയാളികൾ തന്നെയാണ്, കേരളത്തിലുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ ഡൽഹിയിൽ ജീവിക്കുന്ന കേരളീയർ തന്നെയാണ്. രാജ്യത്തിനെതിരെ നിൽക്കുന്നതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നമുക്കാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, രാജ്യവിരുദ്ധതയിലും ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്യസംസ്ഥാനക്കാർ, അന്യസംസ്ഥാനത്തെ ആളുകൾ അവിടെ താമസിക്കുന്ന മലയാളികളുടെ നേരെ പരിഹാസം വർഷിക്കുന്നത്. അപ്പോൾ മലയാളിയായതിൽ നമുക്ക് അഭിമാനിക്കാം. കഷ്ടം തന്നെ. എന്തൊരു സ്ഥിതിയാണിത്! ഇവിടെ രാജ്യത്തിനനുകൂലമായി, രാജ്യത്തെ കർഷകർക്കും സാധാരണക്കാർക്കുമായി സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ എന്തെന്നും ഏതെന്നും അറിയാതെ എടുത്തു ചാടി രാജ്യത്തിനെതിരെ, മോദി സർക്കാരിനെതിരെ, കേന്ദ്ര ഭരണത്തിനെതിരെ യാതൊരു ഉളുപ്പുമില്ലാതെ കിടന്ന് കുരയ്ക്കുന്ന ആളുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്നു. അവർ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും, അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അത് ഒരു നാണക്കേടുണ്ടാക്കി വച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വിദേശത്തുള്ളവരും ഇതുതന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നു. വിവിധ രാജ്യങ്ങളിലുള്ളവർ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മലയാളിയാണ് എന്ന് പറയുമ്പോൾ അവരും പുച്ഛത്തോടുകൂടിയാണ് അവിടുത്തെ മലയാളികളെ നോക്കുന്നത്. സ്വന്തം നാട്ടുകാർക്ക് ഇത്രയേറെ അപമാനമുണ്ടാക്കി വെക്കുന്ന ഈ കള്ളക്കൂട്ടങ്ങൾ, രാജ്യവിരുദ്ധ കൂട്ടങ്ങൾ, ഇവരുടെ ഉദ്ദേശമെന്താണ്, ഇവരുടെ അജണ്ട എന്താണ്, അതാണ് ചോദിക്കുന്നത്. കഷ്ടം തന്നെ.
ഇവിടെ അന്യസംസ്ഥാനങ്ങളിൽ മലയാളികൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് ഇവിടത്തെ ഈ ചിങ്കോത്തങ്ങളെയും പുറാട്ട് നാടകങ്ങളും ഈ രാജ്യവിരുദ്ധ പ്രചരണങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നത് ദുഃഖത്തോടു കൂടി ആശങ്കയോടു കൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ ഇത് ഒരു ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് ഇത് എന്തുവന്നാലും ഇത്തരത്തിലുള്ള നടപടികൾ ഇല്ലാതാക്കിയേ പറ്റൂ ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം നടപടി എടുക്കണം ഇവിടെ മലയാളികൾക്ക് എല്ലായിടത്തും ജീവിക്കണം സമാധാനത്തോടെ ജീവിക്കണം നമുക്ക് വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് നമുക്ക് സംസ്കാര സമ്പന്നതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളി സമൂഹത്തിന്റെ ഒരു ഭാഗം കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല സാംസ്കാരിക പ്രവർത്തകർ എന്ന് നടിക്കുന്നവർ വലിയ എഴുത്തുകാർ സിനിമാ പ്രവർത്തകർ ഒക്കെ തന്നെയാണ് ഇതിന്റെ ഭാഗമാകുന്നത് അതാണ് ഏറ്റവും കഷ്ടം സാധാരണക്കാരനായ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറയാം ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിൽ മലയാളികളെ ഒന്നടങ്കം അപമാനിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല വെബ് ഡെസ്ക് സത്യമേ ന്യൂസ്